സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യൻ്റെ നശ്വരതയും ജന്തുഭാവവും ഒരു വശത്ത്, ദൈവം മനുഷ്യന് കൽപ്പിച്ചു നൽകുന്ന മഹത്വവും അവൻ ദൈവത്തിലേക്ക് ഉയരേണ്ട അവൻ്റെ യഥാർത്ഥ സ്വത്വവും മറുഭാഗത്ത്, ഈ ദിവസങ്ങളിലെ തിരുവചന ഭാഗങ്ങൾ വിരുദ്ധമായ ഇങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതിൽ വിരിയുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സത്വവും സ്വത്വവും മനുഷ്യൻ്റെ പ്രകൃതവും ദൈവത്തിൻ്റെ കൃപയും തമ്മിലുള്ള ആ ഇഴചേരലിനെ കൂടി സൂചിപ്പിക്കുന്ന സന്ദർഭമാണിത്. ഇന്നലെ അഹങ്കാരം കൊണ്ട് തിന്നുകൊഴുത്ത ഹൃദയത്തെ നമ്മൾ കണ്ടുവെങ്കിൽ, ഇന്ന് ഹൃദയ കാഠിന്യത്തെ നമ്മൾ കാണും. എല്ലാം കണ്ണിവിടാതെ കണ്ണിമച്ചിമ്മാതെ ചേർത്ത് വായിക്കണം. ഇന്ന് സങ്കീർത്തനം 103 സഞ്ചാരഗതി ഇതുതന്നെയാണ്. ദ്രവ്യാധിക്യങ്ങളിൽ, ദ്രവ്യാഗ്രഹങ്ങളിൽ മൺവേദനകൾ മുക്കിക്കളയുമെന്നാകുമ്പോൾ ഒരുവൻ തൻ്റെ ആത്മാവിനോട് ആവർത്തിച്ച് ഉയർത്തുന്ന നിവേദനമാണിത്. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുന്ന് നൽകിയ നന്മകളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. മനുഷ്യൻ്റെ പ്രകൃതം, നേച്ചർ, അതിന്മേൽ വിരിയിക്കുന്ന അഴകാണ് നമ്മെ ദൈവികതയിലേക്ക് ഉയർത്തുന്ന ദൈവകൃപ, ഗ്രേസ്. അത് നാം കാണുകയാണിവിടെ. ദൈവം കാരുണ്യവാനും കൃപാലുവുമാണ് എന്ന് അവിടുന്ന് മോശയോട് വെളിപ്പെടുത്തിയത് പുറപ്പാട് 34:6. ആ ഓർമ്മയെ ഉണർത്തുകയാണ് ഇന്ന് സങ്കീർത്തനം 103. ദൈവത്തിൻ്റെ പ്രകൃതം എന്തെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നു. ദൈവത്തിൻ്റെ പ്രകൃതം സ്നേഹമാണ്. അവിടുത്തെ കൃപ തന്നെയാണ് ഈ സ്നേഹം. എന്നാൽ അവിടുത്തെ തീക്ഷ്ണമായ വിധി നിർണയങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടല്ല സങ്കീർത്തനം ഇത് വായിച്ചെടുക്കുന്നത്. പുറപ്പാട് 34:7 കാണുന്നത് പോലെ അവിടുത്തെ അനന്തമായ ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും വെളിച്ചത്തിലാണ് അവിടുത്തെ അത്യന്തമായ ദീർഘക്ഷമ, മാക്രുത്തൂമിയ. ഈ പുണ്യത്തെ ഇന്ന് യാക്കോബ് ശ്ലീഹ ദൈവാനുകരണത്തിൻ്റെ ഒരു കുറിയായി നമുക്ക് വിവരിച്ചു തരും. വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യാക്കോബ് 5:9-12. മാത്രമല്ല, തിന്മയുടെ മുൻപിൽ പതറാതെ നിൽക്കുന്ന ആത്മധൈര്യവുമുണ്ട്. കാക്കുപാത്തേയ, നമ്മളോടൊന്നായി ചേർന്ന് ദൈവവും മനുഷ്യനുമായി ക്രിസ്തുവിൻ്റെ ഓർമ്മകൾ ഉണർത്തുകയാണ് ഈ ആശയങ്ങളും വാക്കുകളും. നമ്മളോട് സമാവേശനായവൻ ഒമുത്തൂമിയ, നമ്മോട് സമാർദ്ധനായവൻ ഓമപത്തേയ. കഴിഞ്ഞ ദിവസവും അതിനു മുൻപുമൊക്കെ നാം ധ്യാനിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ അപമാനങ്ങൾ അറിയുന്ന, നമ്മെ അപമാനത്തിന് വിട്ടുകൊടുക്കാതെ നമ്മെ ചേർത്തണയ്ക്കുന്ന, നമ്മുടെ പരിക്കുകളെ എണ്ണാതെ നമ്മെ പരിഗണിക്കുന്ന നമ്മുടെ സഹോദരനായ ക്രിസ്തു. ഹെബ്രായർ 4:15. ദൈവം തന്നെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തിയതിനെക്കുറിച്ചാണ് സങ്കീർത്തനം 103 സംസാരിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. അവിടുത്തെ സവിശേഷമായ കാരുണ്യത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ന് മോശയുടെ നിയമം ഉദ്ധരിച്ചുകൊണ്ട് ഫരിസേയർ നാഥനെ ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട്. മർക്കോസ് 10:1 വിവാഹമോചനത്തെ സംബന്ധിച്ചൊരു തർക്കമാണത്. നിയമാവർത്തനം 24:1, അതാണ് ഇതിനാധാരമായ നിയമം. ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു എന്നൊരു സത്യം അവർ മറന്നുപോകുന്നുവല്ലോ. മലാക്കി 2:16. മനുഷ്യസ്വഭാവം, നേച്ചർ, ദൈവകൃപ, ഗ്രേസ്, ഇത് തമ്മിലുള്ള ഇഴചേരൽ മാത്രമല്ല, നിയമം, ലോ, ഗ്രേസ്, ഇത് തമ്മിലുള്ള ആ ഒരു ബന്ധം, ക്രിസ്തീയതയുടെ അകക്കാമ്പിൽ വിരിയുന്ന ആ ഒരു ആശയസംവാദം ഇവിടെയും നിറയുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന എന്നത് വെറും കല്ലിലെഴുതിയതല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിലെഴുതിയ സ്നേഹത്തിൻ്റെ മൊഴികളാണവ. നമ്മൾ പണ്ട് ഇതൊക്കെ വിശദമായി ധ്യാനിച്ചിട്ടുണ്ട്. ഭാര്യയുടെ എർവായ പ്രതി അവളെ വിവാഹമോചനം ചെയ്യാം എന്നാണ് മോശയുടെ നിയമം. നിയമാവർത്തനം 24:1. വളരെ സങ്കീർണമായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു വാക്കാണ് എർവ. വളരെ പരത്തി പറഞ്ഞാൽ അപമാനം എന്നൊക്കെ അർത്ഥം, ഡിസ്ഗ്രേസ്. എന്നാൽ അതിൻ്റെ വ്യംഗ്യാർത്ഥം എന്തെന്നാൽ ആ സ്ത്രീയുടെ അപമാനം പുറത്തായി എന്നാണ്, അവൾ അനാവൃതയായി എന്ന്. അവളെ മറച്ചു പിടിക്കേണ്ടതിന് പകരം ഭർത്താവ് അവളെ കൂടുതൽ അപമാനത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കണമെന്ന പുതു പ്രമാണം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എഫേസ്യർ 5. സഭയാകുന്ന നമ്മെ അപമാനത്തിന് വിട്ടുകൊടുക്കാതെയാണ് ക്രിസ്തു ചേർത്തണച്ചത്. നമ്മൾ പാപികളായിരിക്കെ തന്നെ ഈ സ്നേഹത്തിൻ്റെ അനന്തമായ ആഴത്തിലേക്കാണ് നാഥൻ നമ്മെ ഉണർത്തുന്നത്. മോശ നിയമം നൽകിയത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. മോശ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കിയ മനുഷ്യനാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ നിയമത്തിൻ്റെ കാഠിന്യം മാത്രമേ കണ്ടിട്ടുള്ളൂ, ദൈവസ്നേഹത്തിൻ്റെ ആർദ്രത കണ്ടിട്ടില്ല. എന്നാൽ ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല എന്ന് നാഥൻ പറയുമ്പോൾ ഈ ആർദ്രതയിലേക്കാണ് നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. സൃഷ്ടിയുടെ ആദ്യ നിമിഷം മുതലേ വെളിവാകുന്ന ദൈവകാരുണ്യത്തിൻ്റെ, മനുഷ്യ സ്വത്വത്തിൻ്റെ ആഴം. കരയിൽ ഉപ്പു കൂടിയാലും, പരസ്ത്രീയിൽ കൊതി കൂടിയാലും, പരപുരുഷ ബന്ധം ആരോപിച്ചിട്ടായാലും ഭാര്യയെ വിവാഹമോചനം ചെയ്യാമെന്നിരിക്കെ നാഥൻ ദൈവത്തിൻ്റെ ആദിമ പദ്ധതികളും സ്നേഹവിന്യാസവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയ കാഠിന്യങ്ങളെ ക്ഷണിക്കുകയാണ് വീണ്ടും വീണ്ടും ഇരുത്തി ചിന്തിക്കുവാൻ.